പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ശിവകാർത്തികേയൻ. ശിവകാർത്തികേയൻ്റെതായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് അമരൻ. വലിയ പ്രതീക്ഷയുള്ള ചിത്രമായാണ് അമരൻ വരുന്നത്. അമരൻ എന്ന സിനിമ ഹിറ്റായാൽ താരങ്ങളിൽ മുന്നിലെത്താം എന്നതും ശിവകാർത്തികേയൻ്റെ ലക്ഷ്യമാണ്. വിജയ് രാഷ്ട്രീയ സജീവമാക്കുന്നതിനെ തുടർന്ന് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ തമിഴിലെ ഒന്നാമത്തെ താരമാകാൻ സാധ്യതയുള്ള ഒരാളാണ് ശിവകാർത്തികേയൻ. മുകുന്ദ് വരദരാജനായിട്ടാണ് ചിത്രത്തിൽ ശിവകാർത്തികേയൻ ഉണ്ടാവുക. അശോക ചക്ര രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി നൽകിയിരുന്നു. മേജറിന്റെ ജീവിതകഥ ഒരു സിനിമയായി എത്തുമ്പോൾ അതിലുണ്ടാകുന്നതിന്റെ ആവേശത്തിലാണ് തമിഴ് താരം ശിവകാർത്തികേയൻ. സിനിമ സ്വീകരിക്കാൻ കാരണം യൂണിഫോം ആയിരുന്നുവെന്ന് പറയുന്നു. മേജർ മുകുന്ദ് വരദരാജന് തന്റെ അച്ഛനുമായി സാമ്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. കളറേ മാറുന്നുള്ളൂ, ഉത്തരവാദിത്തം ഒന്നാണ്. ഞാൻ ആ സിനിമ സ്വീകരിക്കുമ്പോൾ വരുന്ന വെല്ലുവിളികൾ ബോധ്യമുണ്ടായിരുന്നു. വേറിട്ട ഒരു വ്യക്തിയായി മാറാൻ തന്റെ ഊർജം എല്ലാം സംഭരിക്കേണ്ട ആവശ്യമാണ്. യൂണിഫോം ധരിക്കാൻ താൻ സ്വയം തന്നെ പരിശീലിച്ചു. യഥാർത്ഥ ഒരു വ്യക്തിയുടെ കഥ ആയതിനാൽ സിനിമാ സുഹൃത്തുക്കളും അടുപ്പമുള്ളവരും കാണും. പക്ഷേ യൂണിഫോം താൻ ധരിച്ചപ്പോൾ ഒരു ഹീറോയെ അനുഭവപ്പെട്ടു. മുകുന്ദനായി ഞാൻ ചിത്രത്തിൽ വേഷമിട്ടപ്പോൾ തന്നെ യഥാർത്ഥ ആർമിക്കാർ അഭിനന്ദിച്ചു എന്നും ശിവകാർത്തികേയൻ പറയുന്നു. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ ഭുവൻ അറോറ, രാഹുൽ ബോസ് തുടങ്ങിയവർക്കൊപ്പം ശ്രീകുമാർ, വികാസ് ബംഗാർ തുടങ്ങിയ താരങ്ങളും കഥാപാത്രങ്ങളായുണ്ട്. സായി പല്ലവിയാണ് ശിവകാർത്തികേയന്റെ നായികയെ ഈ ചിത്രത്തിലെത്തുന്നത്. കാശ്മീരിലടക്കം ചിത്രീകരിച്ച അമരൻ എന്ന സിനിമയുടെ നിർമ്മാണം കമലഹാസന്റെ രാജ് കമലിന്റെ ബാനറിലാണ്.